حبيب محمد مصطفى إمام نووي رحمه الله ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് അവിടുത്തെ സറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നു മൂന്ന് കൂട്ടരാണ് ഇതുകൊണ്ടുള്ള വിവക്ഷ ഇസാവും കാസിയാത്ത് വസ്ത്രം ധരിച്ചവരാണ് പക്ഷേ വിവസ്ത്രനാണെന്ന് പറഞ്ഞതായ കൂട്ടരാണെന്ന് അറിയണ്ടയോ അത് മൂന്ന് കൂട്ടരാണെന്ന് ഇമാം നൗവി റഹിമഹുല്ലാ عليهن كسوة لكنها لا تفيد في ستر المرأة بحيث أن تكون الثوب قصيرة وسترم ولري شريدة وسترم ذري شو عند نادك عند جل بندنغال بلاوسيند كايي بدم بري يللو هذا غير مودي بني بدي ره كعاند شو عند نادك عندو أولاد أدي باي رم أولاد سرير تيلنا سعرا هم يبغون بورم ذري كعاند تيلنا ريد ذري شريدة وسترم ذري شو عند نادك عندو أنغنا سامسكاري كباي درغا ميللا ذري كسامسكاري كناشط بست ذري كسامسكاري كمولية شو سلام زمبو هيش ذري كسيرا بندنغال أرانيه تونا أبل بورتيا ولكن يجب ان يكون هناك اشخاص
അങ്ങനെ മോശപ്പെട്ട വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നതായ ചില പെണ്ണുങ്ങളുണ്ട്. ഇമാൻ നബി റഹിമഹുല്ലാ മൂന്നാമതായിട്ട് നിസാവും കാസിയാത്തിൽ എന്നതിന് വിവക്ഷ പറയുന്നു. മഹാനവരുകൾ പറയുന്നു, വസ്ത്രം ധരിക്കുന്നുണ്ട്, ആ വസ്ത്രം എങ്ങനെയാ? വസ്ത്രം വളരെ നേർമയാണ്, വളരെ നേരിയ വസ്ത്രം ധരിക്കുന്നു. ശരീരത്തിലേക്ക് ഇട്ടിരിക്കുന്ന വസ്ത്രം അത് വളരെ നേരിയതാണ്. ഏത് നിലയ്ക്ക്? നമ്മുടെ ഉള്ളിലുള്ളതായ സകല വസ്തുക്കളും പുറത്തേക്ക് കാണാം. ചില കടകൾ കണ്ടിട്ടില്ലേ, നമ്മൾ ചില ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോ ഫ്രണ്ട് ചില്ലിൽ ഇങ്ങനെ വെക്കും, പോണ്ട ഈ മകത്തുള്ള സകല വസ്തുക്കളും കാണാൻ വേണ്ടിയില്ലേ? എന്നതുപോലെ പ്രിയപ്പെട്ട ഉമ്മമാര് മോശപ്പെട്ട വസ്ത്രം ധരിക്കുന്നു. എന്റെ പ്രിയമുള്ള പെണ്ണേ, നീ പഠിച്ചു വെച്ചോ. പറയുന്നു, അങ്ങനെ ഉള്ളിലുള്ള സകല അംഗലാപന്യവും മറ്റുള്ള അന്യപുരുഷന്മാർക്ക് കാണിക്കാൻ വേണ്ടി നീ ധരിച്ചുകൊണ്ട് നടക്കുന്നതാണെങ്കിൽ ഏത് നിലയ്ക്കാ നിന്റെ നടത്തം? സുബ്ഹാനല്ലാ. അല്ലാഹുവിന്റെ റസൂൽ അതും വിവരിച്ചു, പ്രവാചകൻ പ്രഭുവിക്കപ്പെടട്ടെ, പ്രവാചകൻ പ്രശോഭിക്കപ്പെടട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രശോഭിച്ച പ്രവചനങ്ങളാ ഇന്നും പുലർന്നുകൊണ്ടിരിക്കുകയാ. അന്യപുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി ചാഞ്ഞും ചെരിഞ്ഞും നടക്കുകയാണ്. കല്യാണ വീടുകളിൽ സാധുമാർ വന്നാൽ പോലും അവരുടെ മുന്നിൽ നിന്നും മാറാതെ, ലജ്ജയില്ലാതെ, ഉടുപ്പില്ലാതെ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് സ്വരപറയുന്ന പെണ്ണുങ്ങളല്ലേ ഇന്ന് കല്യാണ വീടുകൾ കയ്യേറിയിരിക്കുന്നത്, വിവാഹ സദ്യകൾ കയ്യേറിയിരിക്കുന്നത്. ഏത് മംഗല്യത്തിന് പോകട്ടെ, ഏത് പാർട്ടിക്ക് പോകട്ടെ, അവിടെയെല്ലാം മംഗമാരല്ലയോ തയ്യാറായിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ വാഴ്ത്തപ്പെടട്ടെ. ഹബീബായ രഹിതങ്ങൾ പറയുന്നു, ഈ നിലയ്ക്ക് സ്വന്തം ശരീരത്തെ മറ്റുള്ള പുരുഷന്മാരിലേക്ക് കാണിക്കുന്ന നിലയ്ക്ക് നടക്കുന്ന പെണ്ണുണ്ടല്ലോ, അവർ തീർച്ചയായിട്ടും നാളെ സ്വർഗത്തിലല്ല നരകത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ ഹദീസ് പൂർത്തീകരിക്കുന്നത് വല്ലാത്ത വർത്തമാനമാ. ലാ യദുഖുൽ ജന്ന, അവൾ തീർച്ചയായും സ്വർഗത്തിൽ കടക്കില്ല. ആ കൂട്ടര് തീർച്ചയായും സ്വർഗത്തിൽ കടക്കില്ല. വലായ ജതിനരിഹ, ആ സ്വർഗത്തിൽ കടക്കില്ലെന്ന് മാത്രമല്ല പെണ്ണേ, ആ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ അവൾക്ക് സാധിക്കില്ല എന്ന് നബിയനാ റസൂലുള്ളാഹി. എന്നിട്ട് പ്രവാചകം പറയുന്നവ ഇന്ന് എഴുപതിനായിരം വർഷങ്ങളോളം, എഴുപതിനായിരം വർഷങ്ങളോളം അതിശീഘ്രതയുള്ളതായ ഒരു വാഹനത്തിൽ ഒരു കുതിര ഓടിച്ചുകൊണ്ട് പെണ്ണേ നീ പറഞ്ഞാൽ അത്ര ദൂരം വൻദൂരം എത്തുന്നതായ സ്വർഗത്തിന്റെ പരിമളമുണ്ടല്ലോ, ആ പരിമളം പോലും നിനക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല എന്ന് നബിയനാ റസൂലുള്ളാഹി. എന്തിനാ പെണ്ണേ നീ ജീവിക്കുന്നത്? എന്തിനാ പെണ്ണേ നീ ജീവിക്കുന്നത്? അറുപതോ എഴുപതോ വയസ്സ് മാത്രമുള്ള നിനക്ക് ഈ ലോകത്തിന് വിമസ്രനായി നടന്നുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കളവാക്കി, പരിശുദ്ധ റസൂലിന്റെ തിരുവചനങ്ങളെ കളവാക്കി, അവിടുത്തെ ഉലമാക്കൾ പറഞ്ഞതായ സർവ്വവിദസ്സുകളെയും കളവാക്കിക്കൊണ്ട് എന്തിനാ കടകമ്പോളങ്ങൾ നിറങ്ങുന്നത്? പലയക്കാല സമസ്തകളുടെ ആലിമീങ്ങൾ മുഴുവനും ഇന്നുള്ള സമസ്തയുടെ ആലിമീങ്ങളും എന്നടങ്ങും പറയുന്ന വചനമാ. എന്റെ പ്രിയമുള്ള പെണ്ണേ, നീ കറങ്ങിയടിച്ച് നടക്കാൻ പാടില്ല. നീ പവിഴമാണ്, മുത്താണ്. ഒരു മനുഷ്യൻ പവിഴവും മുത്തും സൂക്ഷിക്കുന്നത് കടകമ്പോളങ്ങളിലാണോ?
അവന്റെ റോഡ് വക്കീലാണോ അടുത്ത് ചാടുന്നവനാണോ ബുദ്ധിയുള്ള വിവേകമുള്ള തന്റെയോടുമുള്ള പക്വതയുള്ള ഒരു മനുഷ്യനെതിരെ സാധ്യമല്ല വിവേകമുള്ള മനുഷ്യൻ പക്വതയുള്ള മനുഷ്യൻ തന്റെയിടമുള്ള മനുഷ്യൻ അവന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മയോ പെങ്ങന്മാരോ അവരെ സൂക്ഷിക്കും വീടിന്റെ അകത്തളങ്ങളിൽ അല്ലയോ അങ്ങ് അലമാരിക്കകത്ത് കൊണ്ടുവന്ന് പവിഴം സൂക്ഷിക്കും ഇല്ലേ ആ രീതിയിൽ വേണം പെണ്ണിനെ കാണാൻ അവളെ പുറത്തേക്ക് ഇറങ്ങി നടന്നുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിലെ വിവരമില്ലാതെ ജനങ്ങൾ നടന്നതുപോലെ കരഞ്ഞടിച്ച് നടക്കല്ല എന്ന പരിശുദ്ധമായ ഖുർആൻ മാനോകർക്ക് മുഴുവനും ദർശനമായി നൽകിയിട്ടും നീ എന്തിനാ പെണ്ണെ ഇറങ്ങുന്നത് ഭർത്താവിനെ വേദനിപ്പിച്ചുകൊണ്ട് ചില പെണ്ണുങ്ങൾ ഉണ്ടെന്നാണ് റസൂല് പറഞ്ഞു ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇമാം ദൈലമി വാഴ്ത്തപ്പെടട്ടെ അവർ പറയുന്നു ഒരു പെണ്ണിനോട് എനിക്ക് വല്ലാത്ത ദൂഷ്യമാണ് റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഒരു പെണ്ണിനെ എനിക്ക് കണ്ണിൽ കണ്ടുകൂടാ എനിക്ക് വല്ലാത്ത ദേഷ്യമാണ് അവളോട് എന്താണ് ആ പെണ്ണിന്റെ പണി എന്നറിയുമോ അവളുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് മമ്പരം പറഞ്ഞ് ആ ഭർത്താവിനെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ട് എന്റെ ഭർത്താവ് കഴിവുകെട്ടവനാ എനിക്ക് വേണ്ടി അത് തന്നില്ല ഇത് തന്നില്ല എനിക്ക് സോപ്പ് തന്നില്ല എനിക്ക് വസ്ത്രം തന്നില്ല എനിക്ക് കല്യാണത്തിന് പോകാനുള്ള ആർഭാടമായ വസ്ത്രങ്ങൾ തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെയും ആ ഭർത്താവിന്റെ കുടുംബത്തെയും മോശത്തരം പറഞ്ഞുകൊണ്ട് കറങ്ങി നടക്കുന്നതായ ചില പെണ്ണുങ്ങളുണ്ട് ആ പെണ്ണിനെ എനിക്ക് കണ്ണിൽ കണ്ടുകൂടാ അള്ളാന്റെ റസൂല് പറഞ്ഞ വചനം വല്ലാത്ത വചനമാണ് അറബി അറിയാവുന്നവർക്ക് വല്ലാത്ത അർത്ഥതലങ്ങളിലേക്ക് അവരുടെ ഹൃദയത്തിന്റെ കൊണ്ടുപോയി കാരണം